മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എന്നിവ കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാം. കൊപ്പത്തും ഇനി പട്ടാമ്പിയിലും. ഞങ്ങളുടെ പ്രത്യേകതകൾ: മോണ്ടിസോറി ലാബ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ, UK സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ, ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ്, വിശാലമായ ലാബ് സൗകര്യം. കാഡീസ് വിമൻസ് കോളേജ്, കൊപ്പം ആൻഡ് പട്ടാമ്പി. നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബാങ്കായ പൂരം ഫിൻസെർവ് ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. ബാങ്ക് തകർന്നിട്ടും മാനേജർമാരെ പ്രലോഭിപ്പിച്ചും സമൂഹത്തിലെ നിരവധി പേരെ സ്വാധീനിച്ചും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിക്ഷേപകനായ MA ജോസ്. നിക്ഷേപത്തിനിരയായവർ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിക്ഷേപകർ. പൂരം ഫിൻസെർവ് സ്ഥാപനത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യം. ഒറ്റപ്പാലത്ത് ESI ആശുപത്രി അനുവദിക്കണമെന്ന് BMS. ഒറ്റപ്പാലത്ത് BMS മേഖലാ സമ്മേളനം. വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹം നേരിടുന്നത് വിവിധ തരത്തിലുമുള്ള ഭീഷണികളാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. അധികാരവും സമ്പത്തും ഉപയോഗിച്ച് വേട്ടക്കാർ രക്ഷപ്പെടുകയാണെന്നും വനിതാ കമ്മീഷൻ. പാലക്കാട്ട് കേരള മഹിളാ സംഘം ജില്ലാ പ്രതിനിധി സമ്മേളനം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബാങ്കായ പൂരം ഫിൻസെർവ് ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. ബാങ്ക് തകർന്നിട്ടും മാനേജർമാരെ പ്രലോഭിപ്പിച്ചും സമൂഹത്തിലെ നിരവധി പേരെ സ്വാധീനിച്ചും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിക്ഷേപകനായ MA ജോസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 18 ബ്രാഞ്ചുകളോടെയാണ് പൂരം ഫിൻസെർവ് പ്രവർത്തിച്ചു വരുന്നത്. 10,000-ൽ പരം നിക്ഷേപകരിൽ നിന്നായി കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. 2 വർഷമായിട്ടും നൽകിയ പണം തിരിച്ചു കിട്ടാത്തതുകൊണ്ട് നിക്ഷേപിച്ചവർ കടബാധ്യതയിലാണ്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തരാത്തത് ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നതെന്നും MA ജോസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ അനുമതിയുള്ള പൂരം ഫിൻസെർവ് നിയമത്തിലെ പഴുതുകളെ ഉപയോഗിച്ചും ഉന്നതരെ സ്വാധീനിച്ചുമാണ് രക്ഷപ്പെടുന്നത്. നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച് 10 പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുണ്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല. പോലീസ് ചാർജ് ഷീറ്റ് തയ്യാറാക്കാനോ FIR ഇടാനോ കേസ് കോടതിയിലെത്തിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ജോസെ പറഞ്ഞു. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പൂരം ഫിൻസെർവ് ഉടമ ഉന്നതരെ സ്വാധീനിച്ച് സുഖലോലുപനായി ജീവിക്കുകയാണെന്നും MA ജോസ് പറഞ്ഞു. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും DIG, ADGP, റിസർവ് ബാങ്ക്, വിജിലൻസ്, ഇൻകം ടാക്സ് എന്നിവർക്ക് നിരവധി പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും ജോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ചീഫ് മിനിസ്റ്റർ, DGP, കേരള പോലീസ് 2 പ്രാവശ്യം ഇപ്പോഴത്തെ DGP മുമ്പത്തെ DGP കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ DCP, 2 DCP കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ട്. തൃശ്ശൂർ ACP കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ 8 പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുകളുണ്ട് ഈ സ്ഥാപനത്തെ കുറിച്ചിട്ട്. നിക്ഷേപം തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതില് നിക്ഷേപം നിക്ഷേപിച്ചവർ 40% പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുള്ളവരാണ്. ഒരുപാട് സംഖ്യ, ഏകദേശം 50,000 രൂപ മുതൽ 50,00,000 വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങളുണ്ട്. ഇന്ന് തരാം നാളെ തരാന്ന് കബളിപ്പിച്ച് കൊണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് തരാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നു, ഇത്രയും നാളെ വെയിറ്റ് ചെയ്യുന്നു, ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ് 2 വർഷം ഇതേപോലെ കടന്നത്. പൈസ കൊടുക്കുന്ന യാതൊരു ലക്ഷണമില്ല, എല്ലാം ശുദ്ധമായി നമ്മളെ പറഞ്ഞിട്ട്. ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂർ ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ കോയമ്പത്തൂർ കുറേ പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ഫോർ ദ ലാസ്റ്റ് 2 ഇയേഴ്സ് ഈ സെയിം നോണ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ ജോസിനൊപ്പം നിക്ഷേപകരായ രാഹുൽ ഗോവിന്ദ്, വിജയൻ, VV സനോജ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഒറ്റപ്പാലത്ത് ESI ആശുപത്രി ഉടൻ അനുവദിക്കണമെന്ന് BMS ഒറ്റപ്പാലം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി B ശിവജി സുദർശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു നാട് സൃഷ്ടിച്ചു എന്നവർക്ക് അവകാശപ്പെടാൻ സാധിക്കും. പക്ഷേ ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളി 1957 ഫെബ്രുവരി മാസം 11 നമ്മുടെ കേരളം ആദ്യമായി രാജ്യഭരണത്തിൽ നിന്ന് മാറി നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഭരണം.
ഈ വർഷം കണക്കാക്കുമ്പോൾ നമ്മൾ 66 വർഷം ഈ കേരള സംസ്ഥാനത്ത് ഒരു ജനാധിപത്യ ഭരണകൂടം വന്നിട്ട് 66 വർഷമാണ്. BMS ഒറ്റപ്പാലം മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് PV വിജയൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം സമാപന പ്രസംഗം നടത്തി. മേഖലാ സെക്രട്ടറി PSത്യരാജ്, E പ്രഭാകരൻ, T സുന്ദരൻ, രജനീഗോപാൽ, T നാരായണൻ, K രേഖ എന്നിവർ സംസാരിച്ചു. നിരവധി ചെറുകിട വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്ന ഒറ്റപ്പാലം, ഷൊർണൂർ മേഖലകളിലെ ESI അംഗങ്ങളായ തൊഴിലാളികൾക്ക് കിടത്തി ചികിത്സയ്ക്കായി 50 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വേണം പാലക്കാട് എത്തിപ്പെടാനെന്നും ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഒറ്റപ്പാലം കേന്ദ്രമായി കിടത്തി ചികിത്സാ സൗകര്യമുള്ള ESI ആശുപത്രി ഉടൻ അനുവദിക്കണമെന്നും മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹം നേരിടുന്നത് വിവിധ തരത്തിലും തലത്തിലുമുള്ള ഭീഷണികളാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. അധികാരവും സമ്പത്തും ഉപയോഗിച്ച് വേട്ടക്കാർ രക്ഷപ്പെടുകയാണെന്നും അവർ പറഞ്ഞു. കേരള മഹിളാ സംഘം ജില്ലാ പ്രതിനിധി സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്ദിര രവീന്ദ്രൻ. സ്ത്രീകളെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിയിട്ടും പ്രതികൾ രക്ഷപ്പെടുകയാണ്. കായിക താരങ്ങളെ ശാരീരികവും മാനസികവുമായി ആക്രമിച്ച വ്യക്തിക്കാണ് അധികാരത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കേരളവും പുറകിലല്ല. സ്ത്രീ സംരക്ഷണത്തിനായി നിയമങ്ങളുണ്ടെങ്കിലും അവ ഉപയോഗിക്കപ്പെടുന്നില്ല. അധികാരവും സമ്പത്തും ഉപയോഗിച്ച് ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് അരാജകത്വം സൃഷ്ടിക്കുമെന്നും അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളെ രക്ഷിക്കണം എന്ന് ആവർത്തിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഇത് ജനത്തെ അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഭാവാജി രാജ അവിടെ ചെന്ന് ഇവിടെ നടക്കുന്നത് ജനദ്രോഹമാണ്, ജനങ്ങളെ കൊല്ലുകയാണ് എന്ന് പുറം ലോകത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത്? രാജ്യദ്രോഹ കുറ്റം ചുമത്തി സഭാവാജി രാജയ്ക്ക് നമ്മുടെ നേതാക്കൾക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ്. കേരള മഹിളാ സംഘം ജില്ലാ പ്രതിനിധി സമ്മേളനം പാലക്കാട്ടാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് A പ്രഭാവതി അധ്യക്ഷയായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം V ചാമുണ്ണി, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സ്വാഗത സംഘം ചെയർമാൻ KR മോഹൻദാസ്, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം K മല്ലിക, വസന്ത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കർഷകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വരവൂർ പഞ്ചായത്തിലെ ഒരു യുവ കർഷകൻ. തളി പാലക്കപ്പറമ്പിൽ സലീം എന്ന യുവ കർഷകനാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ ഒരുങ്ങുന്നത്. കൃഷി ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിലാണ് യുവ കർഷകനായ സലീം. സ്വാതന്ത്ര്യദിന പരേഡിന് ശേഷം നടക്കുന്ന സംവാദത്തിൽ പ്രധാനമന്ത്രിയോട് തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ 5 മിനിറ്റ് സമയമാണ് സലീമിന് ലഭിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ICAR അതിഥി മന്ദിരത്തിൽ താമസ സൗകര്യവും ഏർപ്പെടുത്തിയതായി PM കിസാൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിലെയും യുവ കർഷകനായി സലീമിനെ തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമായും നെൽകൃഷിയാണ് സലീം ചെയ്തു വരുന്നത്. 50 ഏക്കറിലധികം നെൽകൃഷിയും 60 ഏക്കറോളം സ്ഥലത്ത് ചെങ്ങാലക്കോടൻ വാഴക്കൃഷിയും കൂടാതെ കൂർക്ക, അടയ്ക്ക, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായും പാട്ടത്തിനെടുത്ത ഭൂമിയിലുമാണ് സലീം കൃഷി ചെയ്തു വരുന്നത്. രാജ്യത്തെ 50 കർഷകരെ മാത്രമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ 2 പേർക്ക് മാത്രമാണ് ഈ അവസരം ലഭിച്ചത്. അതിൽ ഒരാളാകാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണെന്നും തൻ്റെ കൃഷി ജീവിതത്തിന് പുതിയ വഴിത്തിരിവാകാനും ഇത് കാരണമാകുമെന്നും സലീം പറയുന്നു. അതിനെ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായും കൃഷിമന്ത്രിയുമായും സംസാരിക്കാനും ഒരവസരം ലഭിക്കുമെന്ന് അവന്ന് അറിയിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ സംസാരിക്കാനുള്ള അവസരം മറ്റുള്ള കർഷകരിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. കേരളത്തിൽ നിന്നും 2 കർഷകരാണ് ആകെ പങ്കെടുക്കുന്നത്. അതിൽ ഒരാളാവാൻ ആയതിൽ സന്തോഷിക്കുന്നു. BCOM വരെ പഠിച്ച സലീമിന് പണ്ട് മുതലേ കൃഷിയോട് വളരെയധികം താല്പര്യമായിരുന്നു. ഇനിയും കൃഷിയുടെ കൂടുതൽ മേഖലകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവ കർഷകൻ. കേരളത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. തന്നെ കർഷകൻ എന്ന നിലയിൽ നാട്ടുകാർക്കിടയിലും അംഗീകരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ സലീമും കുടുംബവും. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഗണേശ്ഗിരി യൂണിറ്റ് സമ്മേളനം ചേർന്നു. കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്ന വിഹിതം 3000 രൂപയായി വർദ്ധിപ്പിക്കുക, റെയിൽവേ നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വച്ചു.
ഗണേഷ്ഗിരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലായിരുന്നു സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഗണേഷ്ഗിരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എം വി മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജൻ കുളിർമ അധ്യക്ഷനായി, ഷൊർണൂർ മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ, എൻ ലോഹിതാക്ഷൻ, പി ആറുമുഖൻ, സി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില സമയത്ത് നമ്മുടെ അമിക്തല നമ്മളെ ഇത് ഈ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തോന്നും വേണ്ടിയായിരുന്നില്ല, എന്തിനാ ഞാൻ ഈ ബഹളൊക്കെ ഉണ്ടാക്കിയ ഈ ദേഷ്യപ്പെട്ടതെന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് അവിടെ സമയത്ത് ആ സമയത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന ചില ബ്രെയിനൽ ന്യൂറൽ സംവിധാനങ്ങൾ അമിക്തലയൊക്കെയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അത്തരം ദേഷ്യം വരുത്തി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കത് തിരിച്ച് മറ്റൊരു സമയത്ത് വരുമ്പോൾ നമുക്കത് ബോധ്യമാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഇത്തരം തിരിച്ചറിവുകൾ നമ്മൾ മറ്റുള്ളവരെ പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗുണകരം ചെയ്യും. സമ്മേളനത്തിൽ 93 വയസ്സ് തികഞ്ഞ ധനരാജനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്ന വിഹിതം 3000 രൂപയായി വർദ്ധിപ്പിക്കുക, റെയിൽവേ നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, നിലവിലുള്ള ഷൊർണൂർ റെയിൽവേ ലോക്കോ ഷെഡിന് ഇലക്ട്രിക്കൽ പവർ എഞ്ചിൻ റിപ്പയറിംഗ് ഡിപ്പോയാക്കി മാറ്റുക, ഗണേഷ്ഗിരിയിൽ ജീർണിച്ച റെയിൽവേ ക്വാർട്ടേഴ്സുകൾ നിരത്തി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി കുനിയിൽ പരമേശ്വരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴയന്നൂർ അന്നപൂർണേശ്വരി പള്ളിപ്പുറത്തപ്പൻ ക്ഷേത്രത്തിലാണ് ഇല്ലംനിറ ആഘോഷിച്ചത്. ക്ഷേത്രം മേൽശാന്തി കുനിയിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച കതിർക്കുലകൾ പൂജകൾക്ക് ശേഷം പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നടക്കുന്ന ഭഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 7-ാം ദിനമായ ഞായറാഴ്ച വിശേഷാൽ ചടങ്ങുകൾ നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ പാരായണം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. യജ്ഞസമർപ്പണം, ദീപാരാധന എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു. തിരുവേഗപ്പുറ പൈലിപ്പുറം കടവിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടിരിക്കുന്ന മണൽ റവന്യൂ സംഘം പിടികൂടി. ഒറ്റപ്പാലം സബ് കളക്ടർ ധർമ്മലശ്രീ അയ്യേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് 20 ലോടെ പുഴ മണൽ പിടിച്ചെടുത്തത്. ഇവ പിന്നീട് നിർമ്മിതി കേന്ദ്രത്തിന് കൈമാറി. തിരുവേഗപ്പുറ പൈലിപ്പുറം കടവിൽ നിന്നാണ് അനധികൃത പുഴൽ മണൽക്കടത്ത് റവന്യൂ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഞായറാഴ്ച രാവിലെ 11:30 മണിയോടുകൂടിയായിരുന്നു സംഘം എത്തിയത്. ഒറ്റപ്പാലം സബ് കളക്ടർ ധർമ്മലശ്രീ അയ്യേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കടത്താൻ പാകത്തിൽ കൂട്ടിയിട്ട 20 ലോടെ മണൽ പിടികൂടി. ഇവ പിന്നീട് പാലക്കാട് നിർമ്മിതി കേന്ദ്രത്തിന് കൈമാറുകയായിരുന്നു. മണൽ പിടികൂടിയ സ്കോഡിൽ താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസർ പ്രകാശൻ, ബാബുരാജൻ എന്നിവരുമുണ്ടായിരുന്നു. ഒപ്പം SI MB രാജേഷും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം ചെറുപ്പളശ്ശേരി പോലീസ് ആരംഭിച്ചു. അതിഥി തൊഴിലാളികളുടെ പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് നൽകാൻ അവർ താമസിക്കുന്ന കെട്ടിട ഉടമകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അല്ലാത്തപക്ഷം കെട്ടിട ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചെർപ്പളശ്ശേരി നഗരസഭ, തൃക്കടീരി, ചളവറ, നെല്ലായ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളിൽ താമസിച്ചു വരുന്ന അതിഥി തൊഴിലാളികളുടെ വിശദമായ വിവരണശേഖരമാണ് പോലീസ് നടത്തിവരുന്നത്. ഇതിനായി പ്രത്യേക അപേക്ഷാ ഫോറവും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് താമസ സ്ഥലം വാടകയ്ക്ക് നൽകിയ കെട്ടിട ഉടമകൾ ഫോറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങി ഓരോ തൊഴിലാളികളുടെയും സമ്പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങൾ സ്റ്റേഷനിൽ നൽകാതെ താമസത്തിന് കെട്ടിടങ്ങൾ നൽകിയാൽ ഉടമയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ കർശന നടപടി പോലീസ് സ്വീകരിക്കും. അതിഥി തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് നൽകാൻ താമസിക്കുന്ന കെട്ടിട ഉടമകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ചെർപ്പളശ്ശേരി SI ശശികുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെർപ്പളശ്ശേരി. കേരള കളരിപ്പണിക്കർ സംഘം പാലക്കാട് മണ്ഡലം കുടുംബസംഗമം പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. കേരള കളരിപ്പണിക്കർ സംഘം സംസ്ഥാന പ്രസിഡന്റ് KCS രാമു പണിക്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അവാർഡ് വിതരണം, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. കേരള കളരിപ്പണിക്കർ സംഘം പാലക്കാട് മണ്ഡലം കുടുംബസംഗമം ഞായറാഴ്ച രാവിലെ പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KCS രാമു പണിക്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ കളരിക്കൽ അധ്യക്ഷനായി. KR മുരളീകൃഷ്ണ പണിക്കർ, D ശ്രീവത്സൻ, K സ്വാമിനാഥ പണിക്കർ, M രാജേന്ദ്രൻ കളരിക്കൽ, സന്തോഷ് പണിക്കർ, രാമേന്ദ്രൻ മാസ്റ്റർ, ഗിരീഷ് പണിക്കർ, KS ഉണ്ണികൃഷ്ണ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളുമുണ്ടായി. SSLC പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് വിതരണവും കലാപരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബാങ്കായ പൂരം ഫിൻസർവ് ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. ബാങ്ക് തകർന്നിട്ടും മാനേജർമാരെ പ്രലോഭിപ്പിച്ചും സമൂഹത്തിലെ നിരവധി പേരെ സ്വാധീനിച്ചും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിക്ഷേപകനായ എം എ ജോസ്. നിക്ഷേപത്തിനിരയായവർ തൃശൂർ പാലക്കാട് ജില്ലകളിലെ നിക്ഷേപകർ. പൂരം ഫിൻസർവ് സ്ഥാപനത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യം. ഒറ്റപ്പാലത്ത് ESI ആശുപത്രി അനുവദിക്കണമെന്ന് BMS. ഒറ്റപ്പാലത്ത് BMS മേഖലാ സമ്മേളനം. വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹം നേരിടുന്നത് വിവിധ തരത്തിലുമുള്ള ഭീഷണികളാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. അധികാരവും സമ്പത്തും ഉപയോഗിച്ച് വേട്ടക്കാർ രക്ഷപ്പെടുകയാണെന്നും വനിതാ കമ്മീഷൻ. പാലക്കാട്ട് കേരള മഹിളാ സംഘം ജില്ലാ പ്രതിനിധി സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.